നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിയന്തര നീക്കം. ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ ഇനിയും കണ്ടെത്താനാവാത്തത് തിരിച്ചടി. കണ്ടെത്തുന്നതിന് മുൻപ് മുൻകൂർ ജാമ്യം അടിയന്തരമായി പരിഗണിക്കാൻ നീക്കവുമായി അഭിഭാഷകർ. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തൽ പിന്നാലെയുണ്ടായ കേസുകൾ വീണ്ടും ചൂടുപിടിക്കുന്നു. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ ഇനിയും കണ്ടെത്താനായില്ല. മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കാനുള്ള നീക്കവുമായി അഭിഭാഷകർ. സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ ഹാജരാകുക മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തങ്കി. മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ സുപ്രീം കോടതി മെൻഷനിംഗ് ഓഫീസർക്ക് ഇന്ന് ഇമെയിൽ കൈമാറും. അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ഹാജരാകും. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷേ രാജൻ ശങ്കറാണ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. ഇതിനുള്ള നിർദ്ദേശം ബുധനാഴ്ച രാവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പിന്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർക്ക് നൽകി. പിന്നാലെ വേഗത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് സർക്കാർ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിന് കൈമാറി. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ശക്തമായി എതിർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി സിദ്ദിഖ് ശ്രമിച്ചേക്കുമെന്ന സാധ്യത സർക്കാരിന് മുന്നിലുണ്ട്. സിദ്ദിഖ് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അനുവദിക്കരുതെന്നാണ് സർക്കാർ വാദിക്കുക. പ്രമുഖ അഭിഭാഷകൻ മുകുൾ റോത്തങ്കിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷക സംഘം കൂടിയാലോചന നടത്തിയാണ് അപ്പീൽ തയ്യാറാക്കിയത്. വെള്ളിയാഴ്ച ഹർജി പരിഗണനയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ചത്തേക്ക് കേസിന് വേണ്ടി തയ്യാറെടുക്കാനാണ് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹർജി ലിസ്റ്റ് ചെയ്യുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള ഹർജികൾ പരമാവധി വേഗത്തിൽ സുപ്രീം കോടതി പരിഗണിക്കാറുണ്ട്. സിദ്ദിഖിനായി കേസിൽ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തങ്കി ഹാജരാകും. മുതിർന്ന അഭിഭാഷക വൃദ്ധ ഗ്രോവർ അതിജീവിതയ്ക്കായി ഹാജരാകുമെന്നാണ് വിവരം. സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ ഹാജരായേക്കും. അതേസമയം ബലാത്സംഗ കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയക്കും. ഇടവേള ബാബുവിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. 3.5 മണിക്കൂർ നേരം അന്വേഷണ സംഘം ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കർശന ഉപാധികളോടെയാണ് ഇടവേള ബാബുവിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ നടനും MLA മുകേഷിനെയും ഇന്നലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇടവേള ബാബുവിനും മുകേഷിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു.